ഫ്രം ഹാർട്ടിൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് NIOS പ്ലസ് ടുവിൻ്റെ സോഷ്യോളജി എന്ന സബ്ജക്റ്റിലെ നാലാമത്തെ ചാപ്റ്ററിൽ നിന്നുള്ള ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ സപ്പോർട്ട് ചെയ്യുക. ഈ ചാപ്റ്ററിൽ നിന്നുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നെയിം ഫൈവ് ടെക്നിക്സ് ഓഫ് ഡേറ്റ കളക്ഷൻ എക്സ്പ്ലെയിൻ. അതായത് ഡേറ്റകൾ ശേഖരിക്കുന്നതിലുള്ള അഞ്ച് രീതികൾ ഏതെല്ലാം അവ വിവരിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം ഡേറ്റകൾ എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണ്, അതായത് പ്രൈമറി ഡേറ്റയും സെക്കൻഡറി ഡേറ്റയും അല്ലേ. പ്രൈമറി ഡേറ്റ എന്ന് പറയുമ്പോൾ പുതുതായി ശേഖരിച്ച വിവരങ്ങൾ, സെക്കൻഡറി ഡേറ്റ എന്ന് പറഞ്ഞാൽ മറ്റാരെങ്കിലും ശേഖരിച്ച് ഉപയോഗിച്ചിട്ടുള്ള വിവരങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നതിന് സെക്കൻഡറി ഡേറ്റ എന്ന് പറയും. അപ്പോൾ വിവരണ അല്ലെങ്കിൽ ഈ വിവരശേഖരണത്തിനുള്ള പ്രധാന രീതികളെന്ന് പറയുന്നത്, ഡേറ്റകൾ ശേഖരിക്കുന്ന രീതികളെന്ന് പറയുന്നത് പ്രധാനമായും അഞ്ചെണ്ണമാണ്. ഒന്നാമത്തേത് നിരീക്ഷണം, രണ്ട് ഇൻ്റർവ്യൂ, മൂന്ന് ചോദ്യാവലി, നാലാമത്തേത് കേസ് സ്റ്റഡി, അഞ്ചാമത്തേത് സോഷ്യൽ സർവേ. ഈ അഞ്ച് രീതികളിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡേറ്റകൾ ശേഖരിക്കുന്നതിനായിട്ട് മാർഗങ്ങൾ, അതായത് ഡേറ്റകൾ ശേഖരിക്കുന്ന മാർഗങ്ങളായി കണക്കാക്കുന്നത്. നിരീക്ഷണം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു സംഭവത്തെ നമ്മൾ എന്ത് ചെയ്യണം, ഉറ്റുനോക്കുകയും അതിനെക്കുറിച്ച് ഇങ്ങനെ നന്നായിട്ട് ഒബ്സർവ് ചെയ്ത് സാക്ഷ്യപ്പെടുത്തി ചെയ്യുന്ന കൃത്യമായ പ്രക്രിയ. അതായത് നമ്മൾ എടുക്കുന്ന ഡേറ്റ കൃത്യമായ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലും ഇങ്ങനെ സംഭവങ്ങളെ അത്രയ്ക്കും ശ്രദ്ധിച്ചുമൊക്കെ ചെയ്യുന്നതാണ്, നിരീക്ഷിച്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നിരീക്ഷണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഒബ്സർവേഷൻ മെത്തേഡ്. നിരീക്ഷണ പഠനത്തിലാണെങ്കിൽ ഒരു ഗവേഷകൻ സാമൂഹ്യ പെരുമാറ്റത്തിന് നേരിട്ട് സാക്ഷിയാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സംഭവം അതിനെ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ വിവരങ്ങൾ ശേഖരിക്കുന്ന, ഡേറ്റകൾ ശേഖരിക്കുന്നതാണ് ഏതെന്ന് പറയുന്നത് നിരീക്ഷണം. ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, സാമൂഹ്യശാസ്ത്രത്തിൽ ഈ സ്ഥിതിവിവര കണക്കുകൾ ശേഖരിക്കുന്നതിന് അല്ലെങ്കിൽ സ്ഥിതിവിവരങ്ങൾ ശേഖരിക്കുന്നതിന് വളരെ വ്യാപകമായി ഉപയോഗിക്കുന്ന രീതിയാണ് ഏതെന്ന് പറയുന്നത് ഇൻ്റർവ്യൂ അല്ലെങ്കിൽ അഭിമുഖം എന്ന് പറയുന്നത്. നേരിട്ട് ഒരാളെ കണ്ടിട്ട് ആ ആളിൻ്റെ വാമൊഴിയിലൂടെ, അതായത് അദ്ദേഹം പറയുന്ന, അവർ പറയുന്ന സ്ഥിതിവിവര ശേഖരിക്കുന്നത്, സ്ഥിതിവിവരങ്ങൾ ശേഖരിക്കുന്ന രീതിയാണ് ഏതെന്ന് പറയുന്നത് ഇൻ്റർവ്യൂ. അപ്പോൾ അതിനൊരു വ്യക്തിയുടെ കാഴ്ചപ്പാടുകൾ, വിശ്വാസങ്ങൾ, അതുപോലെ തന്നെ എന്താണ് ബാക്കി ഒരാൾ പറയുന്ന കാര്യങ്ങൾ, മാനസിക അവസ്ഥയാകാം, പ്രേരകങ്ങൾ, അതുപോലെ ഭാവി പദ്ധതികൾ, പെരുമാറ്റ രീതി തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമുക്ക് ഏതിലൂടെ ശേഖരിക്കാനായിട്ട് കഴിയും, ഇൻ്റർവ്യൂയിലൂടെ ശേഖരിക്കാനായിട്ട് സാധിക്കും. മൂന്നാമത്തേതെന്ന് പറയുന്നത് ക്വസ്റ്റ്യനെയർ അല്ലെങ്കിൽ ചോദ്യാവലി. ഉത്തരം പറയേണ്ട വ്യക്തിയോട് എന്ത് ചെയ്യാം, നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. വിവരശേഖരണത്തിനായി ചെല്ലുന്നവർക്ക് എന്ത് ചെയ്യാം, പ്രതികരണത്തിനായി ചോദിക്കുന്ന ചോദ്യ പട്ടികയാണ് ഏതെന്ന് പറയുന്നത് ഈ ചോദ്യാവലി എന്ന് പറയുന്നത്. താരതമ്യേന കൂടുതൽ ജനങ്ങളോട് ചോദിച്ച് വിപുലമായ തോതിൽ എന്ത് ചെയ്യുന്നു, വിവരങ്ങൾ ശേഖരിക്കുന്ന രീതിയാണ് ഏതെന്ന് പറയുന്നത് ചോദ്യാവലി. ഇനി നാലാമത്തേതെന്ന് പറയുന്നത് ഏതാണ്, സോഷ്യൽ സർവേ അല്ലെങ്കിൽ സാമൂഹ്യമായി ജനങ്ങൾക്കിടയിൽ ചെന്ന് നടത്തുന്ന സർവേകൾ. അതിനും ഏതിലെ ഡേറ്റകൾ ശേഖരിക്കുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രാധാന്യമാണുള്ളത്, അതായത് വളരെയധികം പ്രാധാന്യമുള്ളതാണ്. നമുക്കറിയാം സർവേ എന്നാൽ ഒരു വസ്തുത അന്വേഷണ പഠനത്തെയാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സർവേ അല്ലെങ്കിൽ സോഷ്യൽ സർവേ, അതൊരു ഗവേഷണ രീതിയാണ്. അപ്പോൾ സമൂഹത്തിൽ നടക്കുന്ന സംഗതികളെ പറ്റി എന്ത് ചെയ്യുന്നു, പരിണാമപരമായ വസ്തുതകൾ ശേഖരിക്കുന്ന പ്രക്രിയയാണ്. പരിണാമം എന്ന് പറഞ്ഞാൽ മാറ്റം. നമുക്കറിയാം സമൂഹത്തിൽ നിരന്തരം എന്തുണ്ടായിക്കൊണ്ടേയിരിക്കുന്നു, മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ അങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാകുന്ന സമൂഹത്തിൽ നിന്നും വസ്തുതകൾ ശേഖരിക്കുന്ന പ്രക്രിയയാണ് ഏതെന്ന് പറയുന്നത് സോഷ്യൽ സർവേ എന്ന് പറയുന്നത്. കൂടുതൽ ആളുകളിൽ നിന്നും ഫലപ്രദമായ വിവരങ്ങൾ ശേഖരിക്കുന്നതിന് ഏറ്റവും ഉത്തമമായ രീതി എന്ന് പറയുന്നത് ഏതാണ്, സോഷ്യൽ സർവേയാണ്. ഇനി കേസ് സ്റ്റഡി, ഒരു കാര്യം സംബന്ധിച്ച് സമഗ്രവും ഗാഢവുമായ പഠനം നടത്തുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തെ സംബന്ധിച്ച് എന്ത് ചെയ്യുന്നു സോഷ്യോളജിസ്റ്റ്, അവരെന്ത് ചെയ്യുകയാണ്, വളരെ ആഴത്തിലുള്ളൊരു പഠനം നടത്തുന്ന രീതിയാണ് ഏതെന്ന് പറയുന്നത് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. ഈ പഠനം ഒരു വ്യക്തിയെക്കുറിച്ചോ ഒരു സാമൂഹിക ഗ്രൂപ്പിനെക്കുറിച്ചോ ആകാം, ഒരു സംഭവത്തെപ്പറ്റിയാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥിതിവിശേഷത്തെപ്പറ്റിയാകാം, ഒരു പരിപാടിയെപ്പറ്റിയാകാം, ഒരു സമൂഹത്തെ മുഴുവനാക്കിക്കൊണ്ടുള്ളതാകാം, ഒരു സ്ഥാപനത്തെക്കുറിച്ചാകാം, അങ്ങനെ ഏതൊരു സാമൂഹ്യ യൂണിറ്റിനെ പറ്റിയും എന്ത് ചെയ്യാവുന്നതാണ്,
കേസ് സ്റ്റഡി നടത്താവുന്നതാണ്. അപ്പോൾ ഡേറ്റ ശേഖരിക്കുന്നതിനുള്ള ഡേറ്റകൾ ശേഖരിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട രീതികളാണ് നമ്മൾ പറഞ്ഞത്. 5 നിരീക്ഷണം, ഇൻ്റർവ്യൂ, ചോദ്യാവലി, കേസ് സ്റ്റഡി, സോഷ്യൽ സർവേ, ഇത്രയുമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വാട്ട് ആർ ദ ടു ടൈപ്സ് ഓഫ് ഇൻ്റർവ്യൂ, എന്താണ് 2 ഇൻ്റർവ്യൂ രീതികൾ ഏതെല്ലാമാണെന്നാണ്. അപ്പോൾ നമുക്കറിയാം ഇൻ്റർവ്യൂ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നതിനെക്കുറിച്ച് അല്ലേ. അപ്പോൾ ഇൻ്റർവ്യൂവിനെ 2 തരംതിരിക്കാം, സ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ചിട്ടപ്പെടുത്തിയ ഇൻ്റർവ്യൂ, 2 അൺസ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ചിട്ടപ്പെടുത്താത്തവ. എന്താണ് ചിട്ടപ്പെടുത്തിയവ? അതായത് ചോദ്യങ്ങളും ചോദ്യം ചോദിക്കാൻ ഉപയോഗിക്കുന്ന പദങ്ങളും അതുപോലെ ചോദ്യങ്ങളുടെ ക്രമവും എല്ലാം തന്നെ എന്ത് ചെയ്യുന്നു, എല്ലാം ചിട്ടപ്പെടുത്തി അഭിമുഖ സംഭാഷണങ്ങൾ സ്ഥിതിവിവരങ്ങൾ എല്ലാം ശേഖരിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഈ ചിട്ടപ്പെടുത്തിയ രീതിയിലുള്ള ഇൻ്റർവ്യൂ. അതിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങളെന്ന് പറയുന്നത് ഏറ്റവും വിശ്വസനീയമായ മാർഗമായി കണക്കാക്കപ്പെടുന്നു. ഇത്രയേ ഉള്ളൂ. ഒരാളോട് ചോദിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുന്ന എഴുതി തയ്യാറാക്കി ചിട്ടപ്പെടുത്തിയ രീതിയിൽ ചോദ്യങ്ങൾ ക്രമത്തിലൊക്കെ എഴുതി തയ്യാറാക്കി വെച്ചേക്കും. 2 ചിട്ടപ്പെടുത്താത്തവയാണെങ്കിൽ എന്തായിരിക്കും, പെട്ടെന്ന് അഭിമുഖം എന്ന് പറയുന്നത് അനൗപചാരിക സംഭാഷണം പോലെയായിരിക്കും. ഗവേഷകൻ എന്ത് ചെയ്യാം, സ്വന്തം ഇഷ്ടം പോലെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാം, തയ്യാറാക്കാം. മുൻകൂട്ടി നിശ്ചയിച്ച ക്രമത്തിലായിരിക്കില്ല ഒരിക്കലും ഏതിലുള്ളത്, ചിട്ടപ്പെടുത്താത്ത അഭിമുഖത്തിലുള്ളത്. അപ്പോൾ 2 ഇൻ്റർവ്യൂ ഏതൊക്കെയാണ്, ചിട്ടപ്പെടുത്തിയവയും ചിട്ടപ്പെടുത്താത്തതും. ചിട്ടപ്പെടുത്തിയ ഇൻ്റർവ്യൂ എന്നും പറയാം, ചിട്ടപ്പെടുത്താത്ത ഇൻ്റർവ്യൂ രണ്ടുമാണ് എന്ന് പറയുന്നത് 2 എന്ന് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക. താങ്ക് യു.